ഇന്ത്യ ചൈന അതിർത്തിയിൽ സംഘർഷം രൂക്ഷമായതോടെ ചൈനയുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ സോഷ്യൽ മീഡിയയിൽ ആഹ്വാനം. ഇത്തരമൊരു ആഹ്വാനം ആദ്യം നടത്തിയത് മാഗ്സസെ അവാർഡ് ജേതാവ് സോനം വാങ്ചക്കാണ്. അദ്ദേഹം പറയുന്നത് നമ്മുടെ പണം ഉപയോഗിച്ചുകൊണ്ട് നമുക്കെതിരെ ചൈന യുദ്ധം ചെയ്യുന്നു എന്നാണ്. അതായത് നമ്മുടെ അവരുടെ പ്രൊഡക്റ്റ് ഇന്ത്യയിൽ വിറ്റതിന് ശേഷം അതിൽ നിന്ന് കിട്ടുന്ന ലാഭം ഉപയോഗിച്ചുകൊണ്ട് ആയുധങ്ങൾ വാങ്ങുകയും ആ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ തകർക്കാൻ ലക്ഷ്യമിടുകയും ചെയ്യുന്ന രാജ്യമാണ് ചൈന. അതുകൊണ്ട് ചൈനയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും ബഹിഷ്കരിക്കുക എന്നാണ് സോനം വാങ്ചെ പറയുന്നത്. ബോയ്ക്കോട്ട് ചൈനീസ് പ്രോഡക്റ്റ് എന്ന പേരിൽ അദ്ദേഹം ഒരു ഹാഷ്ടാഗ് തുടങ്ങി വയ്ക്കുകയും ചെയ്തു. ഹാഷ്ടാഗ് ക്യാമ്പയിൻ, ലക്ഷക്കണക്കിന് പേരാണ് ഈ ക്യാമ്പയിൻ ഏറ്റെടുത്തിരിക്കുന്നത്. സോനം വാങ്ചെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, എങ്ങനെയാണ് ചൈനീസ് ഉൽപ്പന്നങ്ങളെ നമുക്ക് ബഹിഷ്കരിക്കാനാവുക എന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. ഒരു വർഷത്തിനകം ചൈനയുടെ ഹാർഡ്വെയറുകൾ നമുക്ക് ഉപേക്ഷിക്കാനാകും. ഒരാഴ്ചയ്ക്കകം ചൈനയുടെ സോഫ്റ്റ്വെയറുകൾ നമുക്ക് ഉപേക്ഷിക്കാനാകും. അതേപോലെ തന്നെ ടിക്ടോക്കും ഹലോ ആപ്പും നമുക്ക് ഉപേക്ഷിക്കാനാകും. പകരം ഇന്ത്യയുടെ ഇത്തരം ഷെയർ ചാറ്റ് അടക്കമുള്ളവ നമുക്ക് ഉപയോഗിക്കണം. ജിയോ ഉപയോഗിക്കുക, ഫ്ലിപ്കാർട്ട് ഉപയോഗിക്കുക, റോപ്പോസോ ഉപയോഗിക്കുക തുടങ്ങിയവയാണ് ബദൽ മാർഗമായി സോനം വാങ്ച മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആശയം. ഈ ആശയത്തെ വലിയ രീതിയിലാണ് മീഡിയ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏറ്റെടുത്തത്. ബോയ്ക്കോട്ട് ചൈനീസ് പ്രോഡക്ട്സ് എന്ന ഈ ഹാഷ്ടാഗ് ക്യാമ്പയിൻ പിന്നീട് രണ്ടാമതായി ആഹ്വാനം ചെയ്തത്, ഈ ഹാഷ്ടാഗ് പ്രചരിപ്പിക്കാൻ രണ്ടാമതായി ആഹ്വാനം ചെയ്തത് യോഗ ഗുരു ബാബ രാംദേവ് ആണ്. അദ്ദേഹം നമുക്കറിയാവുന്നതുപോലെ ലക്ഷക്കണക്കിന് ആരാധകരുള്ള ഒരു യോഗ ഗുരുവാണ് അദ്ദേഹം. ഈ ഹാഷ്ടാഗ് അദ്ദേഹം പങ്കുവച്ചതോടുകൂടി ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ ഈ ഹാഷ്ടാഗ് ഏറ്റെടുക്കുകയായിരുന്നു. മാത്രമല്ല നിരവധി നടീനടന്മാരും ഇതിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നു. ആയുഷ്മാൻ ഖുറാന, കാമ്യ പഞ്ചാബി, മിലന്ദു സോമൻ, അർഷാദ് വാർസി തുടങ്ങിയ നടീനടന്മാരും മോഡലുകളും ഈ ഒരു ഹാഷ്ടാഗിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. നമ്മുടെ കയ്യിൽ നിന്നും അവർ പണം വാങ്ങുന്നു. അതായത് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ വിറ്റഴിച്ചുകൊണ്ട് അതിൻ്റെ ലാഭം ഉപയോഗിച്ചുകൊണ്ട് ആയുധം വാങ്ങുന്നു. ആ ആയുധം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ അവർ യുദ്ധസന്നാഹം ഒരുക്കുന്നു. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല. ലോകത്തിലെ തന്നെ ചൈനയുടെ ഏറ്റവും വലിയ മാർക്കറ്റാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ മാർക്കറ്റ് ഇടിഞ്ഞാൽ ചൈനയുടെ പകുതിയോളം മാർക്കറ്റ് ഇടിഞ്ഞു എന്ന് തന്നെയാണ് അർത്ഥം. അത്രമാത്രം ചൈനീസ് ഉൽപ്പന്നങ്ങൾ ചൈന ഇന്ത്യയിൽ വിറ്റഴിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യ ചൈനയുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചാൽ ചൈനയുടെ സാമ്പത്തിക നില പരിങ്ങലിലാകുമെന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ തുടക്കമെന്ന നിലയിൽ ഈ ഹാഷ്ടാഗ് ക്യാമ്പയിൻ ഏറ്റെടുത്തുകൊണ്ട് ലക്ഷക്കണക്കിന് പേർ രംഗത്ത് വന്നിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഒരു പ്രായോഗിക പ്രശ്നം കൂടി നമുക്ക് പറയേണ്ടതുണ്ട്. ഇതൊരു വികാരപരമായിട്ടുള്ള ഒരു ഹാഷ്ടാഗ് ആണ് എന്ന് നമുക്ക് ഒറ്റനോട്ടത്തിൽ തന്നെ മനസ്സിലാകും. കാരണം ഇപ്പോൾ അവിടെ ഇന്ത്യ ചൈന അതിർത്തിയിൽ വലിയ സംഘർഷം നിലനിൽക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു ഹാഷ്ടാഗ് ക്യാമ്പയിൻ വന്നിട്ടുള്ളത്. പക്ഷേ പ്രായോഗിക തലത്തിൽ നോക്കുമ്പോൾ ഇത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ ടിക്ടോക്ക് എത്ര പേർ ഉപേക്ഷിക്കും എന്ന് നമുക്ക് ഒന്ന് ചിന്തിച്ച് നോക്കുക. ഏറ്റവും കൂടുതൽ ജനപ്രിയമായിട്ടുള്ള ഒരു ആപ്പാണ് ടിക്ടോക്ക്. അത് ഈ ചൈന ഇന്ത്യ ചൈന സംഘർഷത്തിൻ്റെ പേരിൽ എത്ര പേർ ഉപേക്ഷിക്കുമെന്ന് പ്രായോഗികമായി നമുക്ക് ചിന്തിച്ച് നോക്കുക. ഒരു പക്ഷേ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിൽ പോലും ഇങ്ങനെ ഒരു ഹാഷ്ടാഗ് ക്യാമ്പയിൻ നടക്കുന്നു. 10 പേരെങ്കിൽ 10 പേർ അവർ ചൈനയുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുന്നെങ്കിൽ അത്രയുമായി. കാരണം അത്രയും ചൈനയെ നമുക്ക് ഒരു പരിധിവരെയെങ്കിലും ഒരു തിരിച്ചടി, ചെറിയ തിരിച്ചടി സാമ്പത്തിക രംഗത്ത് കൊടുക്കാനാകും. അതുകൊണ്ട് ഈ ഹാഷ്ടാഗ് ക്യാമ്പയിൻ വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ പടർന്നു പിടിക്കുകയാണ്. ലക്ഷക്കണക്കിന് പേർ ഒരുപക്ഷെ ഇത് നാളെ പ്രായോഗിക തലത്തിലേക്ക് വരുത്താനുള്ള സാധ്യതയുണ്ട്. അത് ചൈനയ്ക്ക് ഇന്ത്യയോടുള്ള സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിലിരിക്കും. ചൈന ഇന്ത്യയെ പ്രകോപിപ്പിച്ചാൽ തീർച്ചയായും ഈ ഹാഷ്ടാഗ് ക്യാമ്പയിൻ്റെ പ്രായോഗികത വരും. ഇല്ല എങ്കിൽ തീർച്ചയായും നമ്മൾ സൗമ്യമായി തന്നെ ചൈനയോട് ഇടപെടും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അത് ചൈനയുടെ നിലപാടിനെ ആശ്രയിച്ചിരിക്കും എന്ന് മാത്രം.